മലയോരത്ത് തെയ്യം കലാകാരന്മാർക്ക് ഇത് വറുതിയുടെ കാലഘട്ടം. കൊട്ടാനും കെട്ടാനും പുതുതലമുറയെ കിട്ടാനില്ല. ആശങ്കയിലാണ് പരമ്പരാഗത കലാകാരന്മാർ. കാലമേറെ മാറിയപ്പോഴും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൈവിടാതെ ഒരു ജനത തങ്ങളുടെ മുൻതലമുറ പരിപാലിച്ച ആരാധനാമൂർത്തികളെ അതേ കൃത്യനിഷ്ഠയോടെ കാവുകളിലും വീടുകളിലും കെട്ടിയാടുന്ന നിരവധി കലാകാരന്മാർ മലയോര മേഖലയിലുണ്ട്. എന്നാൽ ലോകത്തെ ആകെ പിടിച്ചുലച്ച കോവിഡ് മഹാമാരിക്ക് ശേഷം തെയ്യം കലാകാരന്മാരും ജീവിതം കരുപിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓരോ തെയ്യാട്ടക്കാലം എത്തുമ്പോഴും തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലാണ് മലയോരത്തെ ഒരു വലിയ വിഭാഗം. കാവുകളിലും കോട്ടങ്ങളിലും വീടുകളിലും തറവാട്ട് മുറ്റങ്ങളിലും കോലം കെട്ടി ആടുമ്പോഴും പുതുതലമുറയിൽ കൊട്ടാനും കെട്ടാനും ആളില്ലാത്ത അവസ്ഥയാണെന്ന് തെയ്യം കലാകാരനായ വിനോദ് പണിക്കർ പറയുന്നു. നമ്മുടെ അന്യം നിലനിന്നു പോകുന്ന അവസ്ഥകളാണ് ഇപ്പം മിക്കവാറും വരുന്നത്. ഒന്നാമത് COVID-19 2021 എന്നുള്ള അനുഭവത്തെങ്കിൽ നമ്മുടെ കലാകാരന്മാരും കലാകാരം മാത്രമല്ല മൊത്തത്തിലുള്ള ലോകത്ത് എമ്പാടുമുള്ള ജനങ്ങളെല്ലാം അല്പസൂക്ഷ്മമായ ഒരു വൈറസിനെ കൊണ്ട് കിടിലം പെറുപ്പിച്ച അനുഭവങ്ങളാണ്. പിന്നെ വേടം കെട്ടാൻ നമുക്ക് മിക്കവാറും നമ്മുടെ കലാകാരന്മാർക്ക് ചെറിയ കുട്ടികളില്ല. അത് വളരെ ഒരു മുഖ്യ ഘടകമാണ്. അപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് അവർ പിന്നെന്താ അവർ ചെയ്യുക? പിന്നെ എവിടെ നിന്നെങ്കിലും നമ്മളെ ഒരു ബന്ധുക്കളൊക്കെ പോയിട്ട് ഒരു കുട്ടികളെ തരുമോ നമുക്ക് ഇത്ര ദിവസം വേടം കെട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ കുട്ടികളും കുറവാണ്. അപ്പോൾ ഇല്ല ആ കുട്ടികളെ കൊണ്ട് നമ്മൾ വേടം കെട്ടി ഉപജീവന മാർഗം നടത്തുന്നു. പിന്നെ ചെറിയ കുട്ടികളാണ് ഇതിന് ഏറ്റവും പ്രധാനം. ഇപ്പം കുട്ടികളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പം കെട്ടുന്നത്, ഇപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളായി, മൂന്ന് കുട്ടികളുണ്ടായിട്ടും ഞാൻ തന്നെ കെട്ടി ആടിയിട്ട്. അപ്പോൾ നമ്മുടെ ഗുരു പരമ്പര, നമ്മുടെ അപ്പപ്പന്മാർ അപ്പെ ഇവരെല്ലാം തന്ന ആ ഒരു തായ് വഴി നമ്മുടെ തലമുറ നിലനിൽക്കണം എന്നുള്ള ഒരു അനുഭവമാണ് നമുക്കില്ലത്. കർക്കിടകത്തിലെ ആടിവേടൻ പോലും പലയിടത്തും അന്യമാവുകയാണ്. മനുഷ്യൻ ദേവതാരൂപം ധരിച്ച് ഉറഞ്ഞു തുള്ളുകയും അതിലൂടെ ദേവതയെ പ്രീതിപ്പെടുത്തുകയും തിരിച്ച് ദേവത സമൂഹത്തിന് ഐശ്വര്യവും സമാധാനവും നൽകുന്ന വിശ്വാസ പ്രക്രിയയാണ് തെയ്യം. വണ്ണാൻ, മലയൻ, മാവിലൻ, വേലൻ, മുന്നൂറ്റാൻ, അഞ്ഞൂറ്റാൻ, പുലയർ, കോപ്പാളർ തുടങ്ങിയവരെയാണ് സാധാരണ തെയ്യക്കോലങ്ങൾ കെട്ടുന്നത്. നിശ്ചിത തെയ്യങ്ങൾ നിശ്ചിത വിഭാഗക്കാർ മാത്രമേ അവതരിപ്പിക്കൂ എന്നതും സമ്പ്രദായം. കർക്കിടകത്തിലെ വറുതിക്കിടയിൽ ആദിയും വ്യാധിയും തീർക്കാൻ ആടിയും വേടനും വീടുകളിലെത്തുന്നു. അണിയലങ്ങൾക്ക് വിശ്രമം തീരുന്നതുവരെ പുതിയ ചിലമ്പൊലിക്ക് കാതോർത്ത് കാത്തിരിക്കുന്നവരിൽ കലാകാരന്മാർ മാത്രമല്ല ഭക്തരും തെയ്യപ്രേമികളും കൂടെയുണ്ടാവും. അത്തരമൊരു കാലമെത്താനായി വിനുപ്പണിക്കരെ പോലെ നിരവധി കുടുംബങ്ങൾ പ്രതീക്ഷയിലാണ്. നമ്മുടെ വീട് വീടാന്തരായിട്ട് നമ്മുടെ ജനങ്ങളായിട്ടുള്ള ഒരു അന്യോന്യം ബന്ധങ്ങൾ നിലനിർത്താനും ആ തറവാട്ടിലെ എല്ലാ ദോഷങ്ങളും നീക്കുവാൻ വേണ്ടി വേടന്മാർ കെട്ടിയാടുന്നു. അപ്പോൾ രണ്ട് കുരിശി കൊണ്ട് ആ ഒഴിഞ്ഞ് അവരുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി ജ്ഞാനമാകുന്ന ഒരു പ്രകാശത്തിൽ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആടി വേടന്മാർ കെട്ടിയാടുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിലെ ആദി വ്യാധികൾ നീക്കുവാനും അവരുടെ ദുരിതങ്ങൾക്കെല്ലാം ശാന്തി നൽകാൻ വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥന ചെയ്ത് ആ വീട്ടിൽ നല്ലൊരു തെളിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേടം കെട്ടിയാടുന്നത്. അപ്പോൾ കുട്ടികളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ കുട്ടികളില്ലാത്തതുകൊണ്ടാണ് ഈ അന്യം നിലനിൽക്കുന്നത്. അപ്പോൾ അന്യം നിലനിൽക്കുന്നതാണ് നമ്മളുടെ ഈ പ്രാർത്ഥന. അപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ഇപ്പം എന്താണ് പുനരുദ്ധാരണ വരുന്നത്. നമ്മുടെ കലാകാരന്മാരുടെ ഇപ്പോൾ ക്ഷേത്രങ്ങളായാലും അനവധി ക്ഷേത്രങ്ങളെല്ലാം പിന്നെ മണ്ണിൻ്റെ അടിയിലായി ജെ സി ബി എല്ലാം വാങ്ങുമ്പോൾ കണ്ടു കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ലിംഗ ശിവലിംഗങ്ങളോ കണ്ടു കിട്ടിയാൽ അതെല്ലാം പുനരുദ്ധാരണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു തലമുറ നിലനിൽക്കണം വേണ്ടെങ്കിൽ നമ്മൾ അന്യോന്യം നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം.